പൊന്മുടിക്കോട്ടയിൽ കടുവാശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ. രണ്ടു മാസത്തിലധികമായുള്ള കടുവാശല്യത്തിന് പരിഹാരം കാണാൻ മനംമൂപ്പിന് സാധിക്കാത്ത സാഹചര്യത്തിലാണ് നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള സമരം. പൊന്മുടിക്കോട്ടയിൽ 70 ദിവസത്തോളമായി കടുവാഭീതി നിലനിൽക്കുകയാണ്. നിലവിൽ 9 വളർത്തുമൃഗങ്ങളാണ് കടുവയുടെ ആക്രമണത്തിനിരയായത്. കടുവയ്ക്ക് പുറമെ പ്രദേശത്ത് പുലിയുമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. കടുവയുടെയും പുലിയുടെയും കാൽപ്പാടുകൾ കണ്ടെത്തിയതായും പ്രദേശവാസികൾ പറഞ്ഞു. എന്നാൽ ഭീതിയകറ്റാൻ വനംവകുപ്പിന് ആകുന്നില്ല എന്നാണ് ആക്ഷേപം. ഇതിൽ പ്രതിഷേധിച്ചാണ് ജനകീയ സമരം. കോട്ടയിലും പരിസര പ്രദേശങ്ങളിലും നിരന്തരമായി കടുവയുടെയും പുലിയുടെയും ആക്രമണത്താൽ വളരെ ഭീതിയിലാണ് ഇപ്പോൾ. ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വനംവകുപ്പ് പല കാര്യങ്ങളും അവിടെ നടത്തുന്നുണ്ടെങ്കിലും പ്രദേശവാസികളും ആക്ഷൻ കമ്മിറ്റിയും തൃപ്തരല്ല. ഇനി ഈ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് നല്ലൊരു നടപടിയിലേക്ക് പോയില്ലെങ്കിൽ വലിയൊരു പ്രക്ഷോഭത്തിനാണ് നേതൃത്വം നൽകാനാണ് ആക്ഷൻ കമ്മിറ്റിയും അതേപോലെ തന്നെ ജനങ്ങളും തീരുമാനിച്ചിരിക്കുന്നത്. ഈ വരുന്ന ജനുവരി 31 ചൊവ്വാഴ്ച ഒരു വലിയൊരു ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചുകൊണ്ട് വഴിതടയിലടക്കമുള്ള മാർഗം സ്വീകരിക്കാനാണ് ആക്ഷൻ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ പ്രദേശത്തെ അവസ്ഥ നിലവിലുള്ള അവസ്ഥയേക്കാൾ വളരെ ഭീകരമായിരിക്കുന്നു. ദിനംപ്രതി 1-ൽ കൂടുതൽ ഉള്ള ആടുകളെയും പശുക്കളെയും ഒക്കെ കടുവയും പുലിയും ആക്രമിക്കുന്ന സാഹചര്യമാണ് പൊന്മുടിക്കോട്ടയിലുള്ള. യാതൊരു കാരണവശാലും ഇതൊരു വിട്ടുവീഴ്ചയും ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നോ പ്രദേശത്തുള്ള ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല. ഇതിന് മരണം വരെ ഞങ്ങളൊരു സമരം ചെയ്തുകൊണ്ട് ഈ പ്രദേശത്തുള്ള കടുവയുടെയും പുലിയുടെയും ആക്രമണത്തിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കും വരെ സമരം ചെയ്യുമെന്നാണ് ഇപ്പൊ പറയാനുള്ളത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി വഴിതടയൽ സമരം ഉൾപ്പെടെ സംഘടിപ്പിക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു. പ്രദേശത്ത് കൂടുതൽ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും കടുവയെ പിടികൂടാൻ വനംവകുപ്പിന് സാധിച്ചിട്ടില്ല. എത്രയും പെട്ടെന്ന് നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ സമരം കടുപ്പിക്കുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ജനം, വയനാട്.